നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സെമസ്റ്റർ ബി എസ് സി കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയർ ഏപ്രിൽ 2023 അല്ലെ 2023 ആണ്. അതിൽ സെക്ഷൻ എ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബി ആണ്. ഇനി സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 13th ക്വസ്റ്റ്യൻ, എന്താണ് 13th ക്വസ്റ്റ്യൻ പറയണേ? ഫൈൻഡ് ദി മാക്സിമ ആൻഡ് മിനിമ ഓഫ് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 1+2 cos θ. സ്കെച്ച് ദി ഗ്രാഫ് ആർ ഈക്വൽ ടു 1+2 cos θ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കണം. ആര്? 1+2 cos θ. അത് പോയാൽ അതിനപ്പം എന്ത് ചെയ്യണം, ഗ്രാഫ് ചെയ്യണം. ഏത്? പോളാർ കോർഡിനേറ്റിന്റെ ഗ്രാഫ് ആർ ഈക്വൽ ടു 1+2 cos θ. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം തന്ന ഫംഗ്ഷൻ എന്തായിരുന്നു, എഫ് ഓഫ് തീറ്റയാണ്. എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 1+2 cos θ. ഇനി എന്ത് ചെയ്യാ, ഇതിന്റെ ഡെറിവേറ്റീവ്. നമുക്കറിയാം മാക്സിമം മിനിമം കാണുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ. സെക്കൻഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് ചെയ്യും, നമുക്ക് വാല്യൂ കിട്ടും അല്ലെ, അത് സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് ഇട്ട് കൊടുത്തു എന്ന രീതിയിലാണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ f′θ എന്ന് പറയുമ്പോൾ എന്തായി, -2 sin θ. നമുക്കറിയാം ഇവിടെ വാല്യൂസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരുള്ളൂ, 0 മുതൽ π വരെ അല്ലെ, മൊത്തം റൊട്ടേഷൻ ആയിട്ട് വരുമ്പോൾ എക്സ് വൈ പ്ലെയിന് 0 to π ആണ് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യാ, ഫസ്റ്റ് എന്ത് ചെയ്യാൻ, തീറ്റ ഈക്വൾ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് f′ എന്തായി, 0 എന്ന് പറഞ്ഞാൽ 2 × sin 0. sin 0 അത്ര 0 ആണ്. ഈ തീറ്റയ്ക്ക് പൈ കൊടുത്തു, അപ്പൊ എന്താവും, f′ എന്ന് പറഞ്ഞാൽ സൈൻ പൈ ആൾവേസ് എന്താണ്, അത് 0 ആണ് അല്ലെ. -2 × sin π. sin π ആൾവേസ് 0, അതുകൊണ്ട് മൊത്തം എന്തായി, അത് 0 ആണ്. ഇനി അതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് f′θ കൊടുത്തു, അപ്പൊ എന്താവും, -2 cos θ ആയി. ഇനി എന്ത് ചെയ്യാ, തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ എന്താവും, f′0 = -2 × cos 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. അപ്പൊ -2 ആണ് ആൻസർ. ഈ തീറ്റ ഈക്വൾ ടു പൈ കൊടുത്തു, ഇംപ്ലൈസ് f′ അല്ലെ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, -2 × cos π. cos π വാല്യൂ എത്രയാണ്, -1 ആണ്. അപ്പൊ ഈക്വൽ ടു എത്ര കിട്ടി, 2 ആണ്. ഇനി എന്ത് ചെയ്യാ, കിട്ടിയ ഫംഗ്ഷൻ എന്ത് ചെയ്യാ, നമുക്ക് f(x)ലേക്ക് കൊടുക്കാം. അപ്പൊ നമുക്കിതിപ്പോ കണ്ടെത്തിയതിന് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, തീറ്റ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഇവിടെ ഞാൻ എയിലേക്ക് കൊടുക്കാൻ പോവാണ്, f(θ)യിലേക്ക്. അപ്പൊ തീറ്റിന്റെ വില ഇവിടെ 0 ആണ്, ഈക്വൽ ടു എന്തായി, 1+2 cos 0. cos 0 1 ആണല്ലോ. അപ്പൊ 1+2 × 1 എത്രയായി, 1+2 = 3 കിട്ടി. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോക്കൽ മാക്സിമം ആണ് കിട്ടിയത്. അപ്പൊ ഇതാണ് നമ്മളെ മാക്സിമം വാല്യൂ എന്നൊരു ഫംഗ്ഷൻ കിട്ടുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് വാല്യൂ 0 π കിട്ടി. ആ 0 ഏത് f(θ)ക്ക് കൊടുത്തു, അപ്പൊ എന്ത് വാല്യൂ കിട്ടി, 3 കിട്ടി. അതാണ് ലോക്കൽ മാക്സിമം. ഇനി എന്ത് ചെയ്യാണ്, ഞാൻ അറ്റ് തീറ്റ ഈക്വൾ ടു പൈ കൊടുത്തു എന്ന് വിചാരിക്കുക, ആർക്ക്, f(θ)യിലേക്ക്. അപ്പൊ f(π) ഈക്വൾ ടു എന്നിട്ട് 1+2 × cos π ആണ്. cos π നമുക്കറിയാം എത്രയാണ്, -1 ആണ്. അപ്പൊ ഈക്വൽ ടു 1 − 2 = −1 കിട്ടി. അപ്പൊ എന്ത് പറയാം, ഇറ്റ് ഈസ് എന്താണ് ലോക്കൽ മിനിമം എന്ന് പറയാം. ഇറ്റ് ഈസ് എ ലോക്കൽ മിനിമം വാല്യൂ. അപ്പൊ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കിട്ടി. മിനിമം വാല്യൂ -1 ഉം മാക്സിമം വാല്യൂ എത്രയാണ്, 3 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് ഗ്രാഫ് ഒന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗ്രാഫ് വരക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, തീറ്റ ആദ്യം എന്തെടുത്തു, 0 എടുത്തു. അവിടെ ആർ ഈക്വൽ ടു എന്താണ്, 1+2 cos θ. ഇത് ഒരിക്കൽ നമ്മൾ ചെയ്തതാണ് തൊട്ട് മുമ്പ്. അപ്പൊ എന്താ, 1+2 × cos 0 എത്രയാണ്, 1. അപ്പോൾ 1+2 × 1 എത്ര കിട്ടി, 3 ആയി. നമുക്കറിയാം ഇതിന്റെ വാല്യൂസ് എങ്ങനെയാണ്, ഇത് 0, ഇവിടെ π/2, ഇവിടെ പൈ, ഇവിടെ 3π/2. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2π ചെയ്യാം. 2π 3π ചെയ്യാ, 2π 0 ചെയ്ത ഒരേപോലെ തന്നെ വരുന്നുണ്ടാവുക. ഞാൻ എന്ത് ചെയ്തു, അടുത്ത് 0 അല്ലെ, തീറ്റിന്റെ വാല്യൂ എന്ത് കൊടുത്തു, π/2 കൊടുത്തു. അപ്പൊ എന്താ, ആർ ഈക്വൾ ടു 1+2 cos θ ആണ്. അതിലേക്ക് ആർ അല്ലെ തീറ്റിന്റെ വാല്യൂ എന്തെടുത്തു, π/2 കൊടുത്തു. cos π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ആണ്. അപ്പൊ എത്ര വാല്യൂ കിട്ടുക, 1 കിട്ടും. ഇനി തീറ്റ ഈക്വൾ ടു പൈ ഇംപ്ലൈസ് നമ്മൾ പൈ ഇവിടെ തൊട്ട് മുമ്പ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്, അതന്നെ എടുത്ത് എഴുതിയാൽ മതി. cos θ ഈക്വൽ ടു 1+2 × അല്ലെ
കോസ് പൈ ഈക്വൾ ടു വൺ പ്ലസ് ടു ഇൻറ്റു മൈനസ് വൺ ഈക്വൾ ടു മൈനസ് വൺ. ഇനി തീറ്റ ഈക്വൾ ടു ത്രീ പൈ ബൈ ടു അല്ലേ, ഇവിടെ എത്തി. അപ്പം എന്താവും, ഇംപ്ലൈസ് ആർ ഈക്വൾ ടു വൺ പ്ലസ് ടു കോസ് തീറ്റ ഈക്വൾ ടു വൺ പ്ലസ് ടു ഇൻറ്റു കോസ് ത്രീ പൈ ബൈ ടു. കോസ് ത്രീ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അപ്പം ടു ഇൻറ്റു സീറോ ഈക്വൾ ടു വൺ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക്, അല്ലെ, ടു പൈ കണ്ടെത്താം. ടു പൈ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം ഈക്വൾ ടു ടു പൈ എംബൈസ് ആർ ഈക്വൾ ടു വൺ പ്ലസ് ടു കോസ്. അപ്പൊ അത് ആരെ വരും, സീറോമായിട്ടാണ് കണക്ഷൻ വരിക. അപ്പോൾ വൺ പ്ലസ് ടു ഇൻറ്റു കോസ് ടു പൈ. നമുക്കറിയാം കോസ് ടു പൈ എന്ന് പറയുമ്പോൾ എന്താണ് വൺ ആണ്. അപ്പൊ എന്താ വൺ പ്ലസ് ടു ഈക്വൾ ടു എത്ര ആയി, ത്രീ. അപ്പൊ ഇത് രണ്ടും സെയിം ആയിരിക്കും, കാരണം എന്താ വളരെ ആക്സിസിൽ തന്നെ വന്നത്. ഇനി എന്ത് ചെയ്യാൻ മതി, ഇത് ടേബിളിലേക്ക് വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഞാൻ ടേബിൾ വരച്ച് ഇനി വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഒരു ടു പൈ കൊടുത്തു. അപ്പൊ ആൻസർ എത്ര കിട്ടുക, ത്രീ എന്നെയാണ് നമുക്ക് വരിക. ഇതെങ്ങനെ നമുക്ക് വരക്കാം അല്ലെ. അപ്പൊ ഇതാണ് അതിന്റെ ഗ്രാഫ് വരിക. അപ്പോൾ ഇവിടെ എക്സ് വൈ കോർഡിനേറ്റ്, ഇവിടെ ത്രീ എന്ന പോയിന്റ്, ഇവിടെ അല്ലെ. അപ്പൊ ഇങ്ങനെ വരക്കും, ഈ ലൂപ്പ് ആക്കിയിട്ടാണ് ആര് വരിക, വൺ പ്ലസ് ടു കോസ് തീറ്റ എന്ന് ഗ്രാഫ് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് ഇൻവേഴ്സ് ത്രീ എക്സ്. ബി ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ത്രീ എക്സ് ഡി എക്സ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്, എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് ഇൻവേഴ്സ് ത്രീ എക്സ് ആണ്. നമുക്കറിയാം സൈൻ എച്ച് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം. എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സിന് സ്ഥാനത്ത് ഇവിടെ ആരായി മാറി, ത്രീ എക്സ് ആയി മാറി അല്ലെ, അത്ര വ്യത്യാസമല്ലോ. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ത്രീ എക്സ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് ത്രീ എക്സ് ഹോൾ സ്ക്വയർ. കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ ഡെറിവേറ്റീവ് കൂടി ചേർത്താൽ മതി, ഡി ബൈ ഡി എക്സ് ഓഫ് ത്രീ എക്സ് ഈക്വൽ ടു അല്ലെ, ഇതിന്റെ ഡെറിവേറ്റീവ് ത്രീ ആണ്, ത്രീ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് ത്രീന് സ്ക്വയർ നയൻ എക്സ് സ്ക്വയർ. അപ്പോൾ ത്രീ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് നയൻ എക്സ് സ്ക്വയർ ആണ് ആരിൻ്റെ ഡെറിവേറ്റീവ് വന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലേ. ഇനി ഇതിൻ്റെ അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഇന്റഗ്രൽ സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ത്രീ എക്സ് ഡി എക്സ് ആണ് അല്ലേ. നമുക്കറിയാം വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എച്ച് എക്സ് ആണ് നമുക്ക് ഇന്റഗ്രേഷൻ വാല്യൂ എന്ന് അറിയാം. പക്ഷെ ചോദിച്ചത് എന്താണ്, ഇന്റഗ്രൽ സൈൻ എച്ച് ഇൻവേഴ്സ് ത്രീ എക്സ് ആണ് ഉപയോഗിച്ചുള്ളത്. കുറച്ച് ലെങ്ത് ഇല്ല, പ്രോബ്ലംസ് ആണ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു, തന്ന ഇന്റഗ്രേഷൻ എടുത്തെഴുതി, സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ത്രീ എക്സ് ഡി എക്സ്. ഞാൻ ഇവിടെ സബ്സ്റ്റിഷൻ മെത്തേഡാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ഞാനിത് യുവിനെ ആര് കൊടുത്തു, ത്രീ എക്സ് കൊടുത്തു. അപ്പൊ ഡി യു എന്ന് എന്തായി, ത്രീ ഇൻറ്റു ഡി എക്സ് ആയി. അപ്പൊ ഡി യു ബൈ ത്രീ ഈക്വൽ ടു എന്തായി, ഡി എക്സ്. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതി, നമ്മളെ ഈക്വൽ ടു വൺ ബൈ ത്രീ അല്ലെ, എങ്ങനെ വരും, ഇന്റഗ്രൽ സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് യു ഇൻറ്റു ഡി യു ബൈ ത്രീ ആയി. അപ്പൊ ആ വൺ ബൈ ത്രീ ഔട്ട് സൈഡ് എടുത്തപ്പോ എന്തായി, സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് യു ഇൻറ്റു ഡി യു ആയി. നമുക്കറിയാം പാർഷ്യൽ പാർഷ്യൽ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്, എങ്ങനെയാണ്, ഇന്റഗ്രൽ എഫ് ഇൻറ്റു അല്ലെ ജി ഡാഷ് ഈക്വൽ ടു എഫ് ജി മൈനസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഇൻറ്റു ജി എന്ന റിസൾട്ട് നമുക്കറിയാം. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിന് ചെയ്യാൻ പോവാണ്. അപ്പൊ എഫ് ആക്കി ഞാൻ സെലക്ട് ചെയ്യുന്ന ആരാ വെച്ച് കഴിഞ്ഞാൽ സൈൻ എച്ച് ഇൻവേഴ്സ് യു ആണ്. അതേപോലെ ജി ഡാഷിനെ ആക്കി സെലക്ട് ചെയ്യുകയാണ് ഞാൻ, വൺ ആക്കി സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് ഡാഷ് കിടക്കുന്നുണ്ട്. എഫ് ഡാഷ് എന്ന് പറയാം, നമുക്ക് അറിയാം വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് യു സ്ക്വയർ ആണ്. അപ്പൊ ജി എന്ന് പറഞ്ഞത് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു യുവിൽ. അപ്പൊ എന്താവും, യു ആയി മാറി. അത് നേരെ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എന്ത് വരും നോക്കാം. നമുക്കറിയാം ഇക്വേഷൻ ഇന്റഗ്രൽ എഫ് ജി ഡാഷ് ഈക്വൽ ടു അല്ലെ എഫ് ജി മൈനസ് ഇന്റഗ്രൽ എഫ് ഡാഷ് ജി ആണ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, നമുക്ക് തൊട്ട് മുമ്പ് വൺ ബൈ ത്രീ ഇന്റഗ്രൽ സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് യു ഡി യു ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു അല്ലെ, ഇതിനെ നമ്മൾ മാറ്റം വരുത്തത് എഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ജി ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്കറിയാം, അതാണ് സൈൻ എച്ച് ഇൻവേഴ്സ് യു ആണ്. പിന്നെ ജി എന്ന് പറഞ്ഞാൽ യു. അപ്പൊ അത് യു എടുത്തെഴുതി സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് യു മൈനസ് ഇന്റഗ്രൽ എഫ് ഡാഷ് എന്ന് പറഞ്ഞപ്പോ ആരാണ് വൺ ബൈ ഇന്റഗ്രേഷൻ ഓഫ് ഞാൻ അത് യു സ്ക്വയർ പ്ലസ് വൺ ജി. ജി എന്ന് പറഞ്ഞ ഇവിടെ ആരാണ് യു ആണ് ഇൻറ്റു ഡി യു ആയി മാറി.
ഇനി എന്ത് ചെയ്യാം, ഇതിനെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ഇതിലേക്ക് സബ്സ്ട്രിക്ഷൻ കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ആദ്യം ഇതിനെ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. അപ്പൊ എന്ത് വരും, ഇന്റഗ്രൽ യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വൺ ഡി യു ആണ്. അപ്പൊ വീണ്ടും ഞാൻ സബ്സ്ട്രിക്ഷൻ മെത്തേഡ് പോവുകയാണ്. ഇവിടെ എന്ത് ചെയ്യാണ്, വി ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വണ്ണിനെയാണ് ഞാൻ വി ആക്കി കൊടുത്തു. അപ്പൊ ഡി വി എന്ന് പറഞ്ഞാൽ എന്തായി, ടു യു ഡി യു ആയി. ഇതിനെ ടു ഇടുന്നു, ഡി വി ബൈ ടു ഈക്വൽ ടു യു ഇൻ ടു ഡി യു ആയി. അപ്പൊ ഈ ഇന്റഗ്രേഷൻ തന്നെ മാറി ഇവിടെ അല്ലെ, ഒരു വൺ ബൈ റൂട്ട് വി അല്ലെ ഡി വി ബൈ ടു. ഒന്നുകൂടി മാറ്റി എഴുതാണെങ്കിൽ എങ്ങിട്ടും വൺ ബൈ ടു ഇൻറ്റു ഇന്റഗ്രൽ ഡി വി ബൈ റൂട്ട് വി. ആ റൂട്ടിനെ മേലോട്ട് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക അല്ലെ. നമുക്കറിയാം റൂട്ടിനെ എങ്ങനെ മാറ്റി ചെയ്താൽ, ഡി വി ബൈ വി റേസ്റ്റ് വൺ ബൈ ടു ആക്കി മാറ്റി ചെയ്താൽ ആ വൺ ബൈ ടുവിനെ മുകളിൽ കൊണ്ട്, ഇപ്പൊ വി റേസ്റ്റ് മൈനസ് വൺ ബൈ ടു ഡി വി. ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇതെങ്ങനെ എഴുതാം, മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു, ഇവിടെ എന്തായി അല്ലെ എഗെയിൻ വൺ ബൈ ടു, ഡിനോമിനേറ്റർ എന്തായി വൺ ബൈ ടു ഈക്വൽ ടു ഈ ടു മേലോട്ട് പോയി. അപ്പൊ ടു ടു ക്യാൻസൽ, അപ്പൊ ടു ബൈ ടു ഇൻറ്റു എന്തായി വി റേസ് ടു വൺ ബൈ ടു ഈക്വൽ ടു എന്തായി വി റേസ് ടു വൺ ബൈ ടു. വി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, യു സ്ക്വയർ പ്ലസ് വൺ ആണ്. അപ്പോൾ വിനെ നമുക്ക് ഇങ്ങനെ മാറ്റി തരും അല്ലെ. അപ്പൊ റൂട്ട് വി വി, അപ്പൊ വി എന്ന് പറഞ്ഞാൽ എന്താണ് യു സ്ക്വയർ പ്ലസ് വൺ. അപ്പൊ ഈക്വൽ ടു എന്തായി റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വൺ ആയി മാറി. അപ്പൊ ഇത് എവിടെ നമ്മൾ എഴുതിക്കൊണ്ടത്, ഇവിടെ നിന്നാണ് എഴുതിക്കൊണ്ടത് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാം അല്ലെ, എവിടെ നിന്നാണ് ഇന്റഗ്രൽ സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ത്രീ എക്സ് ഡി എക്സ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു ഇന്റഗ്രൽ സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് യു ഡി യു ആണ്. അതിന് നമ്മൾ മാറ്റി എഴുതിയിട്ട് എങ്ങനെ എഴുതി, യു ഇൻറ്റു സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് യു മൈനസ് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വൺ എന്ന രീതി. ഇനി എന്ത് ചെയ്യാം, നമുക്കറിയാം യു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാക്കി എടുത്തിരിക്കുന്നത്, ത്രീ എക്സ് ആക്കി എടുത്ത്. അപ്പോൾ അത് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ എന്താ, ത്രീ എക്സ് സൈൻ എച്ച് ഇൻവേഴ്സ് ത്രീ എക്സ് മൈനസ് ത്രീ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് വൺ ആയി മാറി. ഇവിടെ ത്രീ എക്സ് സ്ക്വയർ, അപ്പോൾ അത് സ്ക്വയർ ചെയ്യുക, അതേപോലെ ത്രീനകത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ത്രീ എക്സ് സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ത്രീ എക്സ് ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് നയൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ റൂട്ടിൻ്റെ അകത്ത് ഡിവൈഡഡ് ബൈ ത്രീ. ഈ ത്രീ ത്രീ ക്യാൻസൽ. ഇപ്പോൾ ബാക്കി എന്തായി, എക്സ് ഇൻറ്റു സൈൻ എച്ച് ഇൻവേഴ്സ് ത്രീ എക്സ് മൈനസ് റൂട്ട് ഓഫ് നയൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഇതാണ് ആര് വരുന്നത് അല്ലെ, സൈൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ത്രീ എക്സ് ഡി എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ വാല്യൂ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സി വാല്യൂവും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അല്ലെ, ഇൻറ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് എന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ, എന്താണ്, പ്രൂവ് ദാറ്റ് ദി ലെങ്ത് ഓഫ് ദി പരാബോള വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ഫ്രം എക്സ് ഈക്വൾ ടു സീറോ ടു എക്സ് ഈക്വൾ ടു വൺ ഈസ് വൺ ബൈ ടു റൂട്ട് ഫൈവ് പ്ലസ് വൺ ബൈ ടു ലോഗ് ടു പ്ലസ് റൂട്ട് ഫൈവ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഏത്, ഇതിന്റെ ലെങ്ത് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഈക്വൾ ടു എന്തായിരുന്നു, ഇന്റഗ്രൽ എ ടു ബി അല്ലെ റൂട്ട് ഓഫ് വൺ പ്ലസ് എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ ഫൈനൽ റിസൾട്ട് ഇതാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടെത്തുക, ആൻസർ കണ്ടെത്തുന്ന രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇവിടെ വൈ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ലെറ്റ് വൈക്ക് എന്ത് കൊടുത്തു, ഞാൻ എഫ് ഓഫ് എക്സ് കൊടുത്തു. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എന്തായി എക്സ് സ്ക്വയർ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ സീറോ ആണ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ആണ്. ആദ്യം ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, എന്നിട്ടാണല്ലോ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ് വൺ പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇവിടെ ടു എക്സ് അല്ലെ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടു എക്സ് ആണ്. അപ്പൊ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ പ്ലസ് എന്തായി മാറി അല്ലെ, ടു എക്സ് ഹോൾ സ്ക്വയർ എന്ന രീതിയിലാണ് വീണ്ടും എഴുതി. അപ്പൊ ഇതൊരു റൂട്ടിലേക്ക് കൊണ്ടുവന്നു, ഇത് റൂട്ടിലേക്ക് കൊണ്ടുവന്നു, ഇതും റൂട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കുകയാണ്, ടു എക്സിന് എന്ത് കൊടുക്കുകയാണ് ടാൻ എക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഡെറിവേറ്റ് ചെയ്തു, എന്താവും ഇവിടെ സീക്സ് സ്ക്വയർ തീറ്റ ഡി തീറ്റയി മാറും അല്ലെ. അപ്പൊ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി വൺ ബൈ ടു എന്തായി സീക്സ് സ്ക്വയർ അല്ലെ തീറ്റ ഡി തീറ്റയിലേക്ക് വരും. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്, ഇന്റഗ്രൽ
ലൈ 1 + 2x² dx ഈക്വൽ ടു ആരൊക്കെ അവിടെ മാറ്റി, 2x ന് എന്തായി മാറി ഇവിടെ അല്ലേ, 2x ടാൻ തീറ്റ ആയി. അപ്പൊ 1 + എന്തായി, ടാൻ തീറ്റ ഹോൾ സ്ക്വയർ ആയി, ഇൻറ്റു ഡി എക്സ് എന്തായി 1/2 sec² തീറ്റ ഡി തീറ്റ എന്ന രീതിയിലേക്ക് വന്നു. നമുക്കറിയാം 1 + ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ സീക് സ്ക്വയർ തീറ്റയാണ് അല്ലെ. അപ്പൊ ഈക്വൾ ടു എന്താണ്, 1 + ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റയാണ്. അപ്പോ ഈക്വൽ ടു ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 എന്താ ഇവിടെ സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു എന്താ ഇവിടെ വീണ്ടും വന്നത് 1/2 ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ ഡി തീറ്റ. അപ്പോൾ വെറും എന്തായി അല്ലെ സീക് ആയി മാറി. അപ്പൊ സീക് തീറ്റ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ ഡി തീറ്റ അല്ലെ, 1/2 ഔട്ട് സൈഡ് എടുത്തു. നമുക്ക് ഇവിടെ ഇനി എങ്ങനെ മാറ്റി എഴുതാം അല്ലെ, സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു സീക് 1/2 ഇൻറ്റു ഇന്റഗ്രൽ എന്തായി സീക് സ്ക്വയർ ഇൻറ്റു സീക് സ്ക്വയർ ഇൻറ്റു സീക് തീറ്റ എന്ന് പറഞ്ഞാൽ സീക് ക്യൂബ് തീറ്റ ഡി തീറ്റ. ഇതിന് ഞാൻ എന്ത് ചെയ്തു, 1 കൊടുത്തു. ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതി, ഇന്റഗ്രൽ സീക് ക്യൂബ് തീറ്റ ഡി തീറ്റ ഒന്ന് ഇതിനെ മാറ്റി എഴുതി. എന്താണ് സീക് തീറ്റ ഇൻറ്റു, പിന്നെ എങ്ങനെ എഴുതി ഞാൻ അല്ല സീക് സ്ക്വയർ തീറ്റയാക്കി എഴുതി. നമുക്കറിയാം സീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതായി 1 + ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പൊ ഇന്റഗ്രൽ സീക് തീറ്റ ഇൻറ്റു 1 + ടാൻ സ്ക്വയർ തീറ്റ, ഇത് ലെങ്തിയിലെ പ്രോബ്ലം ആണ്, ഇൻറ്റു ഡി തീറ്റ ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താവും സീക് തീറ്റ + സീക് തീറ്റ ഇൻറ്റു എന്തായി ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി തീറ്റ എന്ന രീതിയിൽ ഈക്വൽ ടു അല്ലെ, സ്പ്ലിറ്റേഷൻ കൊടുത്തു, സീക് തീറ്റ ഡി തീറ്റ + ഇന്റഗ്രൽ എന്താണ് സീക് തീറ്റ അല്ലെ. നമ്മൾ ഇവിടെ നോക്കുക, ടാൻ സ്ക്വയർ തീറ്റയാണ് ഇവിടെ തൊട്ട് മുമ്പ്, അതിന് വീണ്ടും ഞാൻ എന്തായി സീക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ആക്കി മാറ്റി, ഇൻറ്റു എന്താക്കി ടാൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റനെ രണ്ട് പ്രാവശ്യം മാറ്റി എഴുതിയിരുന്നുള്ളൂ, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ലോഗ് സീക് തീറ്റ + എന്തായി ടാൻ തീറ്റ + ഇവിടെ എന്താ വരിക, ഇതേപോലെ എടുത്തെഴുതി സീക് തീറ്റ ടാൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഡി തീറ്റ. ഇതിനെ എന്ത് കൊടുത്തു, ഇക്വേഷൻ 2. ഇതിനെ എടുത്തെഴുതി ഇന്റഗ്രൽ സീക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഡി തീറ്റ ഈക്വൽ ടു. ഇതിനൊന്ന് പാർഷ്യൽ മെത്തേഡ് ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞ് നമുക്ക് ഡെറിവേറ്റ് ചെയ്ത കിട്ടൂലേ, സിക് തീറ്റ ഡെറിവേറ്റ് ചെയ്ത സിക് തീറ്റ ടാൻ തീറ്റ കിട്ടൂലേ, അപ്പൊ അത് അങ്ങനെ എഴുതി ഡി ബൈ ഡി തീറ്റ ഓഫ് സിക് തീറ്റ. എന്താണ് ഇതിന് ഡെറിവേറ്റ് ചെയ്ത് കിട്ടും ഇൻറ്റു ടാൻ തീറ്റ. ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ആദ്യം ടാനിനെ മാറ്റി എഴുതി ആദ്യം. അപ്പൊ ടാൻ തീറ്റ ഇൻറ്റു എന്തായി ഡി ബൈ ഡി തീറ്റ ഓഫ് സിക് തീറ്റ ഡി തീറ്റ. അപ്പൊ എന്തായത് ഇന്റഗ്രലിന്റെ യു വി പാറ്റേൺ രീതിയിലായി അല്ലെ. അപ്പൊ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ടാൻ ഇൻറ്റു ഇതിന് എന്താ വരും അല്ലെ, ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ സീക് തീറ്റ ആയി, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇതിന് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ തീറ്റയാണ്, ഇതിന് ഇന്റഗ്രേഷൻ ചെയ്ത സീക് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു ഇവിടെ എന്തായി ടാൻ തീറ്റ ഇൻറ്റു സീക് തീറ്റ. ഇവിടെ എന്തായി ഇന്റഗ്രൽ സീക് സ്ക്വയർ അല്ലെ അപ്പൊ സീക് ക്യൂബ് എന്തായി തീറ്റ ഡി തീറ്റ ആയി മാറി. ഇനി എന്ത് ചെയ്യുക, ഇത് ഇക്വേഷൻ 2 കൊടുക്കുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ആരാണ്, ഇന്റഗ്രൽ സീ ക്യൂബ് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു ലോഗ് ഓഫ് അല്ലെ സീ തീറ്റ + ടാൻ തീറ്റ + ഇവിടെ എന്തായി നമുക്ക് തൊട്ടുമ്പോൾ കണ്ടത് ടാൻ തീറ്റ ഇൻറ്റു സീ തീറ്റ അല്ലെ. അപ്പൊ ഇക്വേഷൻ ഇതിലേക്ക് കൊടുക്കുകയാണ്, ഇക്വേഷൻ 2 ബിക്കാം അല്ലെ, ഇക്വേഷൻ 2 ബിക്കം ആണ് ഇൻറ്റു സീ തീറ്റ - ലോഗ് ഓഫ് സീ ക്യൂബ് തീറ്റ ഡി തീറ്റ. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ എന്താവും 2 × ഇന്റഗ്രൽ സീ ക്യൂബ് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു അല്ലെ ലോഗ് ഓഫ് സീ തീറ്റ + എന്തായി ടാൻ തീറ്റ + ടാൻ തീറ്റ ഇൻറ്റു സീ തീറ്റ ആയി മാറി. നമുക്ക് വെറും എന്താണ് സീ ക്യൂബ് തീറ്റയാണ് നമ്മൾ ഇക്വേഷൻ 1 കൊടുത്തത്. ഇപ്പൊ 1/2 × ലോഗ് ഓഫ് സീ തീറ്റ + എന്തായി ടാൻ തീറ്റ + ടാൻ തീറ്റ ഇൻറ്റു സീ തീറ്റ എന്ന രീതിയിലേക്ക് വന്നു. ഇനി നേരെ എന്തിലേക്ക് കൊടുക്കുക, ഇക്വേഷൻ 1 ബിക്കം. അപ്പൊ എന്താണ് ഇക്വേഷൻ 1, ഇന്റഗ്രൽ റൂട്ട് ഓഫ്
വൺ പ്ലസ് ടു എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ അല്ലെ സി ക്യൂബ് തീറ്റ ഡി തീറ്റയിലേക്ക് എത്തിയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇതാണ് അല്ലെ വൺ ബൈ ടു ഇൻറ്റു എന്തായി ലോഗ് ഓഫ് സി തീറ്റ പ്ലസ് എന്തായി ടാൻ തീറ്റ പ്ലസ് എന്താണ് ടാൻ തീറ്റ ഇൻറ്റു സി തീറ്റ എന്ന രീതിയിലേക്ക് വന്നു. നമുക്കറിയാം ടു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാക്കി എടുത്തിട്ടുണ്ട്, ഇവിടെ ടാൻ തീറ്റ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ സി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കി എടുക്കാം നമുക്ക് അല്ലെ, ആ റിസൾട്ട് പ്രകാരം എന്തെയ്യ വൺ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു ഇൻറ്റു റൂട്ട് ഓഫ് വൺ ബൈ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ. അത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ അല്ലെ, ആ ബൈ ഫോർ എന്നിട്ട് വന്നു ബൈ എന്തായി ടു ആയി, അപ്പൊ ഈക്വൽ ടു റൂട്ട് ഓഫ് ഞാൻ ആദ്യം വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ ആയി. ഇതാണ് നമുക്ക് കിട്ടിയത്. അത് എയിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഇന്റഗ്രൽ അല്ലെ വൺ വൺ പ്ലസ് ടു എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എന്തായി വൺ ബൈ ടു ഇൻറ്റു ഇന്റഗ്രൽ സി ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞ് നമുക്കറിയാം വൺ ബൈ ടു ഇൻറ്റു ലോഗ് ഓഫ് സി തീറ്റ പ്ലസ് എന്താണ് അല്ലെ ടാൻ തീറ്റ പ്ലസ് എന്താണ് അല്ലെ ടാൻ തീറ്റ ഇൻറ്റു സി തീറ്റ ഇൻറ്റു എന്തായി പ്ലസ് സി എന്ന ആൽബിട്രറി കോൺസ്റ്റന്റ്. ഇതിലേക്ക് എന്ത് ചെയ്യുക, ഈ എക്സ് ടു എക്സ് കാണുകൊടുത്ത് ആര് കൊടുക്കുക ടാൻ തീറ്റ, അതാ ടാൻ തീറ്റ കാണുകൊടുത്ത് എന്ത് കൊടുക്കുക, ഇനി എന്ത് ചെയ്യുക ടാൻ തീറ്റ കാണുന്നത് ടു എക്സ് കൊടുക്കുക, സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വാല്യൂ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഈക്വൽ ടു എന്തായി അല്ലെ വൺ ബൈ ടു ഇൻറ്റു ലോഗ് ഓഫ് അല്ലെ റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സി. നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷൻ വാല്യൂ ഉണ്ട് സീറോ ടു വൺ റൂട്ട് ഓഫ് വൺ പ്ലസ് ടു എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക ഇതിനെന്ത് ചെയ്യുക ഇന്റഗ്രേഷൻ വാല്യൂ അഥവാ അപ്പർ ലിമിറ്റും എന്ത് ചെയ്യുക ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക പ്ലസ് എന്തായി ടു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ സീറോ ടു വൺ. ഇനി എന്ത് ചെയ്യുക ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക, അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു ലോഗ് ഓഫ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ ഇൻറ്റു വൺ പ്ലസ് ടു ഇൻറ്റു വൺ പ്ലസ് ടു ഇൻറ്റു വൺ റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ ഇൻറ്റു വൺ. ഇനി എന്ത് ചെയ്തു ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, അപ്പൊ ലോഗ് ഓഫ് അല്ലെ റൂട്ട് വൺ പ്ലസ് ഫോർ ഇൻറ്റു സീറോ പ്ലസ് ടു ഇൻറ്റു സീറോ പ്ലസ് അടുത്തെന്താണ് ടു ഇൻറ്റു സീറോ റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ ഇൻറ്റു സീറോ. ഇവിടെ നോക്കുക ഇവിടെ ഇത് മൊത്തം എന്തായി ലോഗ് വൺ എന്ന രീതിയിലേക്ക് വരും, ലോഗ് വൺ എന്താണ് ഇത് സീറോ ആണ്, ഇത് മൊത്തം എന്തായി സീറോ. അപ്പൊ ഇവിടെ മാത്രമേ നിൽക്കുള്ളൂ അല്ലെ, ഇവിടെ എന്തായി റൂട്ട് ഫൈവ് ആയി, ഇവിടെ ടു ആയി, ഇവിടെ റൂട്ട് ഫൈവ്. അപ്പൊ എന്തായി ഈക്വൽ ടു അല്ലെ വൺ ബൈ ടു ഇൻറ്റു ലോഗ് ഓഫ് റൂട്ട് ഫൈവ് പ്ലസ് ടു പിന്നെ പ്ലസ് ഇവിടെ എന്തായി റൂട്ട് അല്ലെ ഇവിടെ ടു ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്, സിക്സ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ. എന്താണ് സിക്സ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ പറയണേ, എ ബൗൺസിങ് ബോൾ ലൂസസ് ഹാഫ് ദി എനർജി ഈച്ച് ബൗൺസ്, ദി ഹൈറ്റ് റീച്ച്ഡ് വൺ ഈച്ച് ബൗൺസ് ഇൻ പ്രൊപ്പോർഷണൽ ടു ദി എനർജി, സപ്പോസ് ദാറ്റ് ദി ബോൾ ഇസ് ഡ്രോപ്ഡ് വെർട്ടിക്കലി ഫ്രം ദി ഹൈറ്റ് ഓഫ് വൺ മീറ്റർ, ഹൗ ഫാർ ഇറ്റ്സ് ട്രാവൽഡ്. ഇത് നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതിലാണിത് അല്ലെ 2021 നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണിത്, ഒരിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഏതാണ് 2021 ഏപ്രിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ എന്താണ് 7. അതെങ്ങനെ ചെയ്തു നമുക്ക് നോക്കാം അല്ലെ. ഒരു ബോൾ ഉണ്ട് നമ്മുടെ കയ്യിൽ, ഇത് നേരത്തെ കിട്ടും, ഇതിനെന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് 1 മീറ്റർ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പന്തിടാൻ, അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തു അല്ലെ, പന്ത് നിലത്ത് കിട്ടും. പിന്നെ അടുത്ത് പോകുന്നതിന്റെ ഹാഫിലേക്കാണ്, പിന്നെ അടുത്തത് പോകുമ്പോ അടുത്ത ഹാഫ്, ഇങ്ങനെ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്നു എന്നാണ് അവർ ചോദിച്ചത്. നമുക്ക് ഇതിന് ഇക്വേഷൻ അറിയാൻ പറ്റും, ഇത് ഏത് ഫോർമുല വരിക, ജോമെട്രിക് ഫോർമുലയാണ് അല്ലെ, ജോമെട്രിക് ഫോർമുലയേക്കാണ് ഇത് വരിക. അപ്പൊ ഇക്വേഷൻ എന്താണ്, ടോട്ടൽ വെർട്ടിക്കൽ ട്രാവൽഡ് ബൈ ദി ബോൾ ഈക്വൽ ടു എ പ്ലസ് ടു എ ആർ പ്ലസ് ടു എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര. നമുക്ക് എന്ത് ചെയ്താൽ മതി, എ ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ വൺ മൈനസ് ആർ ചെയ്താൽ മതി.
ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 meter ആണ്, പിന്നെ ഇതിന്റെ ഹാഫ് ആണ് അടുത്ത ഓരോ പ്രൊസീജിയറും. അപ്പൊ ആറ് എന്ന് പറഞ്ഞാൽ എത്ര ആയി, 1/2 ആണ്. ഏതാണ് ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അടുത്ത സെന്റൻസ് എത്ര, ഇതിന്റെ ഹൈറ്റ് 1/2 ഹാഫ് ആവും. പിന്നെ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര, 1/4 ആവും. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/8 എന്ന രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. നമുക്കത് എങ്ങനെ എഴുതാം, ഇവിടെ 1+ അല്ലെ, ഇത് ഇതിന് പകരം ഇതൊരു ഇക്വേഷൻ ഫോം ചെയ്തതാണ്, നമുക്ക് അത് അതിലിട്ട് കൊടുത്താൽ മതി. എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് 1+ അടുത്ത 2 അല്ലെ ഇൻറ്റു 1/2 അതിന്റെ ഹാഫ്, പിന്നെ പ്ലസ് 2 ഇൻറ്റു അതിന്റെ ഹാഫ് 1/2 അല്ലെ, എന്തായി 4 ആയി. അങ്ങനെ കണ്ടിന്യൂ, എന്നിട്ട് ഇത് എന്തായി 1+ എന്ത് ചെയ്യാം, ഇവിടെ 2 അല്ലെ, സമ്മേഷൻ എ ഇൻറ്റു r^n അഥവാ 1+ എ ഇവിടെ 2 ആണ്, 1/2 സ്ക്വയർ എന്ന രീതിയിലേക്ക് വരും. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. നമുക്കറിയാം a/(1 - r) ആണ് ഇതിന് ഫോർമാറ്റ്. അങ്ങനെയൊക്കെ ചെയ്തു വരാൻ സമയം നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഒരു ബൗൺസിങ് ബോൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ a(1+r)/(1 - r). അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇനി r എന്ന് പറഞ്ഞാൽ അത്ര 1/2 ആണ്, 1 - 1/2 എത്രയായി, 3/2 - 1/2 എത്ര കിട്ടി, 3 ആണ് ഇതിന്റെ ഡിസ്റ്റൻസ്, അത്രയും എന്തായി മീറ്റർ ആണത് ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻറ്റീൻത് ക്വസ്റ്റ്യൻ എന്താണ് സെവൻറ്റീൻത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഫോർ ലോഗ് എക്സ് അഥവാ നാച്ചുറൽ ലോഗ് എക്സ് അറൌണ്ട് എക്സ് ഈക്വൽ ടു 1. നമുക്കറിയാം ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. നമുക്കറിയാം ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ f(x0+) എന്താണ് f'(x0)(x-x0+) f"(x0)/(2)(x-x0)²+) എക്സെട്ര. ഞാനൊരു സെക്കൻഡ് സ്ക്വയർ വരെ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇവിടെ f(x) ആക്കി എടുത്ത എന്താണ് ലോഗ് എക്സ് ആണ്. അപ്പോൾ f(x0)(x0) ഇവിടെ തന്നിട്ടുണ്ട് ആരാണ്, 1 ആണ്. അപ്പൊ ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0. അടുത്തതാണ് f'(x) ആണ് ഇതിന്റെ ഡെറിവേറ്റീവ്, 1/x. അപ്പൊ f'(x0) എന്ന് പറഞ്ഞാൽ f'(ആരാണ്, 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/1. അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് x അതോ -1/x². സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് x, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ -1/1, ദാറ്റ് ഈസ് -1. നേരെ ടൈലർ സീരീസ് എക്സ്പാൻഷനിലേക്ക് കൊടുക്കുക. f(x0) എന്ന് പറഞ്ഞ എത്രയാണ്, 0. മറ്റേതാണ് f'(1, 1) x-x0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് f'(x0) എന്ന് പറഞ്ഞാൽ -1/2 x-1² + എക്സെട്ര ഈക്വൽ ടു ഇവിടെ എന്തായി x-1 - 1/2 × x-1² + എക്സെട്ര. ഇതാണ് നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 18th ക്വസ്റ്റ്യൻ. എന്താണ് 18th ക്വസ്റ്റ്യൻ പറയണത്, ഫൈൻഡ് ദി റാങ്ക് ഓഫ് ദി മാട്രിക്സ് a+3i വേർ a=0, 1, 7, 1, 0, 1, -3, 4, 1, 0, 3, 4, 1, 0, 3. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം നമ്മൾ a+3i കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ റാങ്ക് ഉണ്ട്. അപ്പൊ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ അറിയാം, ഗോസ് ജോർദാർ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതി, കണ്ടെത്തിയാൽ മതി. പിന്നെ അതിന് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എണ്ണിക്കഴിഞ്ഞ് നമുക്ക് ആൻസർ ആയി. അപ്പൊ ആദ്യം തന്ന മെട്രിക്സും പിന്നെ ഐഡന്റിറ്റി മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടണം. അപ്പൊ ഈ തന്ന മെട്രിക്സ് എന്താണ്, 0, 1, 1, 7, 1, 0, 1, -3, 4, 1, 0, 3, 4, 1, 0, 3. അതോടെ ആരുടെ ഐഡിയ, ഐഡന്റിമെട്രിക്സിനോട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഐഡിയ. ഇവിടെ എന്താണ് 4/4 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പാടത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക, ഇവിടെ അല്ലെ 3, 1, 1, 7, 1, 3, 1, -3, 4, 1, 3, 3. അടുത്ത ഇവിടെ എന്തരും 4, 1, 0, 6. ഇനി അടുത്ത പ്രൊസീജിയർ എന്താ, ഇതിനെ 1 ആക്കുക, ബാക്കി അല്ലെ ഇതിനെ 1 ആക്കി ഇതിനെ താഴേക്ക് 0 ആക്കണം, ഇതിനെ 1 ആക്കി ഇതിനെ മുകളിലത്തെയും താഴത്തും 0 ആക്കണം, ഇതിനെ 1 ആക്കി ഇതിനെ മുകളിലത്തെയും താഴത്തെയും 0 ആക്കണം, ഇതിനെ 1 ആക്കി മുകളിലൊക്കെ 0 ആക്കണം. ഓൺലി റോ ട്രാൻസാക്ഷൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു, 6, 1 ആരും ഡിവിഷൻ നടത്തി, 1/3 കൊണ്ട് ഡിവിഷൻ നടത്തി. അപ്പൊ എന്ത് കിട്ടും, ഇവിടെ കിട്ടുക അല്ലെ 1, 1/3, 1/3, 7/3, 1, 3, 1, -3, 4, 1, 3, 3, 4, 1, 0, 6 എന്ന രീതിയിൽ കിട്ടി.
ഇനി അടുത്തെന്താ, ഇതിനെ സീറോ ആക്കണം, ഇതിനെ സീറോ ആക്കണം, ഇതിനെ സീറോ ആക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഞാൻ ആർ ടുവിനെ ചേഞ്ച് ചെയ്യുന്നത്, ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ. അപ്പൊ ആർ വൺ അതേപോലെ എടുത്ത് എഴുതി, 1/3, 7/3. അപ്പൊ എന്തായി, 0, 8/3, 2/3, -16/3 ആയി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഏതാ വേണ്ടത്, ആർ ത്രീക്കാണ് അല്ലെ, ഇതിന് സീറോ ആക്കണം. ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് 4, എന്തായി, ആർ വൺ ആയി. അപ്പൊ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്താവും, 0 -1/3, 5/3 -19/3. ഇതിനെ സീറോ ആക്കണം. അപ്പൊ ഇതിനു മുമ്പ് ചെയ്ത അതേ ട്രാൻസാക്ഷൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അവിടെ എന്തായി, ആർ ഫോർ ആയി മാത്രമേ ഉള്ളു. അപ്പൊ എന്താവും, ഇവിടെ 0 ആയി, -1/3 ആയി, ഇവിടെ 4/3 ആയി, അല്ലെ, -4/3 ആയി, ഇവിടെ -10/3 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഇതിനെ വൺ ആക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ആർ ടു ചേഞ്ചസ് ടു 3/8 ആർ ടു. അപ്പൊ ആർ വൺ അതേപോലെ തന്നെയാണ്, 1, 1/3, 1/3, 7/3 അല്ലെ, 1, 1/4, -2. മറ്റിനൊന്നും എന്തില്ല, മാറ്റമില്ല, അതേപോലെ ഇട്ടു. -19/3, 0, -1/3, -4/3, -10/3. ഇനി എന്ത് ചെയ്യണം അടുത്ത്, അല്ലെ, ഇതിനെ സീറോ ആക്കണം, ഇതിനെ സീറോ ആക്കണം, ഇതിനെ സീറോ ആക്കണം. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആർ വണ് ചേഞ്ച് ചെയ്യണം. ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ -1/3 ആർ ടു. അപ്പൊ എന്താവും, 1, 0, 1/4, 3. ആർ ടുവിന് യാതൊരു മാറ്റമില്ല, അതേപോലെ എടുത്തേര്. ഇനി ആർ ത്രീ ചേഞ്ച് ചെയ്യണം അല്ലെ, അവിടെ എന്ത് ചെയ്താൽ മതി, ആർ ത്രീ +1/3 ആർ ടു. അപ്പൊ എന്ത് ചെയ്യും, 0, 0, 1/4 -. ഇനി അടുത്ത ആരെ മാറ്റണം, ആർ ഫോറിനെ. അപ്പൊ ആർ ഫോർ അല്ലെ +1/3 ആർ ടു. അപ്പൊ എന്തായി, 0, 0, -5/4 -4 എന്ന രീതിയിലേക്ക് വന്നു. ഇനി അടുത്ത് എന്ത് ചെയ്യണം, ഇതിനെ വണ്ണാക്കണം. ഇനി എന്ത് ചെയ്യാതെ, ഇതിനെ അല്ലെ വണ്ണാക്കിയാൽ മതി. അപ്പൊ എന്ത് വരും അവിടെ, അല്ലെ, ആർ ത്രീ ചേഞ്ചസ് ടു 4/7 ആർ ത്രീ അല്ലെ. ഇവിടെ ഇവിടെ നിന്നാണ് 7/4 ആണ്. അപ്പൊ ഇവിടെ എന്തായി, 4/3 ആർ ത്രീ. അപ്പൊ ആർ വൺ എന്തില്ല, മാറ്റില്ല. അപ്പൊ 1, 0, 1/4, 3, 0, 1, 1/4 -2 അല്ലെ. ഇവിടെയാണ് ചേഞ്ച് ചെയ്യണേ, 1, -4, 0, 0, -5/4 -4. ഓർക്കുക, ഞാനിവിടെ ചെയ്ത് എഴുതിയപ്പോ ഇവിടെ എന്തുണ്ടായി, 1/4 ആണ് എഴുതിയത്, 7/4 ആണ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുക. ഇനി എന്ത് ചെയ്യുക അടുത്തത്, ഇതിനെ മുകളിലത്തെയും താഴത്തെയും ഒക്കെ സീറോ ആക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ആർ വൺ ചേഞ്ചസ് ടു അല്ലെ ആർ വൺ -1/4 ആർ ത്രീ അല്ലെ. അപ്പൊ എന്ത് വരും, 1, 0, 0, 4 അല്ലെ. പിന്നെ അടുത്ത് എന്ത് ചെയ്യണം, ആർ ടുവിനെയും ചേഞ്ച് ചെയ്യണം, ആർ ടു -1/4 ആർ ത്രീ അല്ലെ. അപ്പൊ എന്താവും, 0, 1, 0, -1. ആർ ത്രീക്ക് ഒന്നില്ല, ചേഞ്ച് ഇല്ല. അതേപോലെ ഇനി ആര് മാറ്റണം, ആർ ഫോർ ചേഞ്ച് ചെയ്യണം. ആർ ഫോർ +5/4 ആർ ത്രീ, 5/4 ആർ ത്രീ. അപ്പൊ എന്താ, 0, 0, 0, ഇവിടെ എന്തട്ടി, -9. അടുത്തെന്താണ്, ഇതിനെ വണ്ണാക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആർ ഫോർ ചേഞ്ചസ് ടു അല്ലെ എന്താണ്, -1/9 ആർ ഫോർ. അപ്പൊ 1, 0, 0, 4, 0, 1, 0, -1, 0, 0, 1, -4, ഇവിടെ എന്തായി, 0, 0, 0, 1. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇതിനെ ഒക്കെ സീറോ ആക്കണം അല്ലെ. അപ്പൊ അതിന്റെ ട്രാൻസ്ലേഷൻ നടത്തിയാൽ മതി. അപ്പൊ ആദ്യം ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ -4 ആർ ഫോർ, എന്തായി, 1, 0, 0, 0. അടുത്തെന്താ, ആർ ടു ചേഞ്ചസ് ടു ആർ ടു +R4, അപ്പൊ എന്തായി, 0, 1, 0, 0. ഇനി അടുത്തെന്താണ്, ആർ ത്രീ ചേഞ്ച്, ഇതിനെ സീറോ ആക്കണം അല്ലെ. ആർ എന്തായി, ആർ ടു +R4 ആയി. അപ്പൊ എന്തായി, 0, 0 അല്ലെ, 1, 0 ആയി. അപ്പോ ആര് മാറ്റല്ല, ആർ ഫോറിന് എന്തായാലും മാറ്റല്ല. അപ്പൊ എന്തായിട്ട് ഒരു ഐഡന്റിറ്റി മാട്രിക്സ് മൊത്തം ഫോം ചെയ്തു. അപ്പൊ ഇതിന്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 4 ആണ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 19th ക്വസ്റ്റ്യൻ. ദിസ് സെറ്റ് ബി ഈക്വൽ ടു യു വൺ യു ടു യു ത്രീ, വേർ യു വൺ ഈക്വൽ ടു 1, 1, യു ടു ഈക്വൽ ടു 1, 2, 2, യു ത്രീ ഈക്വൽ ടു 1, 1, 0 ഇസ് എ ബേസിസ് ഓഫ് ആർ ത്രീ. ട്രാൻസ്ഫോം ബി ഇൻ ടു ഓർത്തോ നോർമൽ ബേസിസ്. ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അവിടെ ഓർത്തോ നോർമൽ ബേസിസ് എന്ന് പറഞ്ഞ് കണ്ടെത്താൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒരു പേര് കൂടി മെൻഷൻ ചെയ്യുന്നു, ഗ്രാൻസ്മിത്ത് ഓർത്തോഗണൽ പ്രോസസ്സ് ഉപയോഗിച്ചാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന എപ്പോഴും ഗ്രാൻസ്മിത്ത് ഓർത്തോഗണൽ പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്, 2021. അവിടെ ക്വസ്റ്റ്യൻ നമ്പർ 17th ക്വസ്റ്റ്യൻ ആക്കി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചോദിച്ചത് ഗ്രാൻസ്മിത്ത് ഓർത്തോഗണൽ പ്രോസസ്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടിന്റെ സ്റ്റെപ്പ് ഒന്ന് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും. സാധാരണ ബേസ് ഓർത്തോ നമ്പർ ബേസിസ് കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തിയറം സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാസ്മിത്ത് ഓർത്തോഗണൽ പ്രോസസ് ആണ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്ത് നമുക്ക് നോക്കാം. ഓർത്തോഗണൽ പ്രോസസ് അല്ലെ, ഗ്രാൻസ്മിത്ത് ഓർത്തോഗണൽ പ്രോസസ് ഉപയോഗിച്ച് അതിന്റെ അടുത്ത ബേസിസ് കാണാം അല്ലെ. നമുക്കറിയാം തന്ന ഫംഗ്ഷൻസ് ആരൊക്കെയാണ് ഇവിടെ അല്ലെ, യു വൺ തന്നിട്ടുണ്ട് എത്രയാ 1, 1, 1, യു ടു തന്നിട്ടുണ്ട് 1, 2, 2, യു ത്രീ തന്നിട്ടുണ്ട് 1, 1, 0. നമുക്കറിയാം എന്താണ് ഗ്രാസ്മിത്ത് ഓർത്തോഗണൽ പ്രോസസ്സിൽ അല്ലെ, നമുക്ക് ആര് വേണം ആദ്യം, വി വൺ വേണം. വി വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് അല്ലെ, യു വൺ ആണ്. യു വൺ എന്ന് പറഞ്ഞ ഇവിടെ ആരാ, 1, 1, 1. ഈ ഗ്രാസ്മിത്ത് ഓർത്തോഗണൽ പ്രോസസ്സിൽ വി ടു കണ്ടെത്തണം ആദ്യം അല്ലെ. വി ടു എന്ന് പറയുന്നതാണ് യു ടു മൈനസ് യു ടു ഡോട്ട് വി വൺ ഡിവൈഡഡ് ബൈ വി വൺ ഡോട്ട് വി വൺ ഇൻ ടു വി വൺ. അപ്പൊ ആദ്യം നമുക്ക് ഈ പ്രൊസീജിയർ കാണാം, എന്താണ് യു ടു ഡോട്ട് വി വൺ ഈക്വൽ ടു യു ടു എന്ന് പറയുമ്പോൾ 1, 2, 2 ഡോട്ട് 1, 1, 1 ഡോട്ട് പ്രൊഡക്ട് ചെയ്യുമ്പോൾ 1 × 1 + 2 × 1 + 2 × 1 അപ്പോൾ 1 + 2 + 2 = 5. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് അല്ലെ, വി വൺ ഡോട്ട് വി വൺ ചെയ്താൽ മതി അല്ലെ. വി വൺ ഡോട്ട് വി വൺ കണ്ടുപിടിക്കാം, എന്താ 1, 1, 1 ഈ ഡോട്ട് 1, 1, 1 എത്രയും 1 + 1 + 1 = 3 വരും. നേരത്തെ യു ടു ഡോട്ട് വി വൺ ബൈ വി വൺ ഡോട്ട് വി വൺ എന്താവും അല്ലെ, 5/3 വരും. അപ്പൊ ഇനി യു വി ടു ഈക്വൽ ടു യു ടു മൈനസ് യു ടു ഡോട്ട് വി വൺ ബൈ വി വൺ ഡോട്ട് വി വൺ ഇൻറ്റു വി വൺ ഈക്വൽ ടു യു ടു എന്ന് പറയുമ്പോൾ 1, 2, 2 മൈനസ് അല്ലെ യു ടു ഡോട്ട് ഈ ടേം ചെയ്യുമ്പോൾ 5/3 ആണ്, 1, 1, 1 ഈക്വൽ ടു എന്ത് ചെയ്താ അല്ലെ ആഡ് ചെയ്യുമ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, 2, 2 മൈനസ് ഓഫ് 5/3, 5/3, 5/3 എന്ത് ചെയ്യാം പറയുമ്പോൾ 1 - 5/3, 2 - 5/3, 2 - 5/3 ഈക്വൽ ടു എന്താ 3 - 5/3, 6 - 5/3, 6 - 5/3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടും -2/3, 1/3, 1/3 അപ്പൊ എന്നിട്ട് വി ടി കിട്ടി. ഇനി അടുത്ത എന്താണ് വി ത്രീ കണ്ടിരിക്കുന്നത്. അപ്പോൾ വി ത്രീ ഈക്വൽ ടു എന്താണ് യു ത്രീ മൈനസ് യു ത്രീ ഡോട്ട് വി വൺ ബൈ വി വൺ ഡോട്ട് വി വൺ ഇൻറ്റു വി വൺ മൈനസ് യു ത്രീ ഡോട്ട് വി ടു ബൈ വി ടു ഡോട്ട് വി ടു ഇൻറ്റു വി ടു. അപ്പൊ എന്ത് ചെയ്യാം ആദ്യം യു ത്രീ ഡോട്ട് വി വൺ കണ്ടിരിക്കും. അപ്പൊ എന്താ 1, 1, 0 ഡോട്ട് 1, 1, 1 ചെയ്തത് ഞാൻ 1 + 1 + 0 ഈക്വൽ ടു 2. അടുത്ത വി വൺ ഡോട്ട് വി വൺ എന്താണ് 1, 1, 1 ഡോട്ട് 1, 1, 1 ഈക്വൽ ടു 1 + 1 + 1 ഈക്വൽ ടു 3. അപ്പൊ എന്താ യു ത്രീ ഡോട്ട് വി വൺ ബൈ വി വൺ ഡോട്ട് വി വൺ ഈക്വൽ ടു എന്താ 2/3. ഇനി അടുത്തതാ യു ത്രീ ഡോട്ട് വി ടു കണ്ടിരിക്കണം. അപ്പൊ എന്താ 1, 1, 0 ഡോട്ട് -2/3, 1/3, 1/3 ചെയ്യുമ്പോൾ കിട്ടും -2/3, 1/3 + 0 രണ്ടു ചെയ്യുമ്പോൾ -1/3 കിട്ടും. ഇനി അടുത്ത് വി ടു ഡോട്ട് വി ടു എന്താ -2/3, 1/3, 1/3 ഡോട്ട് -2/3, 1/3, 1/3 എന്താ 4/9 + 1/9 + 1/9 ഈക്വൽ ടു 6/9 എന്നിട്ട് ചേർത്താക്കി കഴിഞ്ഞാൽ 2/3 കിട്ടി അല്ലെ. ഇനി അടുത്ത് എന്ത് ചെയ്യാം
യു ത്രീ ഡോട്ട് വി ടു ബൈ വി ടു ഡോട്ട് വി ടു ഈക്വൽ ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വൺ ബൈ ത്രീ ആണ്, താഴത്തെ ചെയ്തപ്പോ ടു ബൈ ത്രീ ആണ്. അപ്പൊ എന്താവും മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു ടു അല്ല ത്രീ ബൈ ടു വരും. വെട്ടിപ്പോയ എന്തായി മൈനസ് വൺ ബൈ ടു കിട്ടി. അപ്പൊ ഇക്വേഷൻ കൊടുക്ക വി ത്രീ ഈക്വൽ ടു യു ത്രീ മൈനസ് യു ത്രീ ഡോട്ട് വി വൺ ബൈ വി വൺ ഡോട്ട് വി വൺ ഇൻറ്റു വി വൺ മൈനസ് യു ത്രീ ഡോട്ട് വി ടു ബൈ വി ടു ഡോട്ട് വി ടു ഇൻറ്റു വി ടു ഈക്വൽ ടു വൺ കോമ വൺ കോമ സീറോ മൈനസ് ആണ് ടു ബൈ ത്രീ ഇൻറ്റു വൺ കോമ വൺ കോമ വൺ മൈനസ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു വി ടു എന്നാണ് മൈനസ് ടു ബൈ ത്രീ കോമ വൺ ബൈ ത്രീ കോമ വൺ ബൈ ത്രീ ഈക്വൽ ടു വൺ കോമ വൺ കോമ സീറോ. ഇവിടെ ചെയ്യുമ്പോൾ എന്താ മൈനസ് ഓഫ് ടു ബൈ ത്രീ ടു ബൈ ത്രീ ടു ബൈ ത്രീ ഇവിടെ പ്ലസ് അല്ലെ. എന്താവും എന്നിട്ട് വണ്ടി ഇവിടെ ഈ ടു ടു വേണ്ടി പോയി അല്ലെ. അപ്പൊ എന്താവും മൈനസ് വൺ ബൈ ത്രീ ഇവിടെ ചെയ്യുമ്പോൾ എന്താവും വൺ ബൈ സിക്സ് ഇനി ഇവിടെ ചെയ്യുമ്പോൾ വൺ ബൈ സിക്സ് വരും. ഇനി ഇതിനെ അല്ലെ ഒക്കെ പാടം ചെയ്യുമ്പോൾ എന്താവും ഈക്വൽ ടു വൺ മൈനസ് അല്ലെ ടു ബൈ ത്രീ ഇങ്ങോട്ട് വന്നു. അതുപോലെ ഇവിടെ മൈനസ് വൺ ബൈ ത്രീ കോമ വൺ മൈനസ് ടു ബൈ ത്രീ പ്ലസ് വൺ ബൈ സിക്സ് കോമ ഇനി സീറോ മൈനസ് ടു ബൈ ത്രീ പ്ലസ് വൺ ബൈ സിക്സ് ചെറുതാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും ഈക്വൽ ടു വൺ മൈനസ് എന്തായി ത്രീ ബൈ ത്രീ വരും കോമ വൺ മൈനസ് അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൽവ് പ്ലസ് ത്രീ ബൈ എയ്റ്റീൻ വരും കോമ മൈനസ് ട്വൽവ് പ്ലസ് ത്രീ ബൈ എയ്റ്റീൻ വരും ഈക്വൽ ടു എന്തായി വൺ മൈനസ് വൺ ഇവിടെ ചെയ്യുമ്പോൾ വൺ മൈനസ് നയൻ ബൈ എയ്റ്റീൻ കോമ ഇനി ഇവിടെ എന്ത് വരും മൈനസ് നയൻ ബൈ എയ്റ്റീൻ വരും. ഒന്നോട്ട് ചെറുതാക്കുകയാണെങ്കിൽ ഈക്വൽ ടു ഇവിടെ എന്തായി സീറോ ആയി. ഇനി ഇവിടെ വൺ മൈനസ് വൺ ബൈ ടു ആയി ഇവിടെ മൈനസ് വൺ ബൈ ടു ആയി ഇനി ഈക്വൽ ടു സീറോ കോമ അല്ലെ വൺ മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു. അപ്പൊ എന്താ പറയാ ദൻ ദി സെറ്റ് ബി ഡാഷ് ഈക്വൽ ടു വി വൺ കോമ വി ടു കോമ വി ത്രീ ഈക്വൽ ടു വൺ കോമ വൺ കോമ വൺ അല്ലെ. ഇനി വി വൺ കിട്ടി വി ടു എന്തായിരുന്നു മൈനസ് ടു ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ കോമ വൺ ബൈ ത്രീ ഇനി കോമ വി ത്രീ എന്തായിരുന്നു സീറോ കോമ വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു അല്ലെ. ഈസ് ആൻ ഓർത്തോഗണൽ ബേസിസ് ഫോർ ആർ ത്രീ ഇനകത്ത് ഓർത്തോ നോർമൽ ബേസിസ് ആണ് വിളിക്കുക. അപ്പൊ എന്ത് ചെയ്യാം normalizing the vectors v1 comma v2 comma v3 we get first endane w1 v1 by norm v1 v1 arna 1 comma 1 comma 1 divided by root of 1 square plus 1 square plus 1 square and I 1 comma 1 comma 1 by റൂട്ട് ത്രീ എന്ന് പറയും മാറ്റി വരികയാണെങ്കിൽ വൺ ബൈ റൂട്ട് ത്രീ കോമ വൺ ബൈ റൂട്ട് ത്രീ കോമ വൺ ബൈ റൂട്ട് ത്രീ. ഇനി അടുത്തെന്താണ് ഡബ്ല്യു ടു ഡബ്ല്യു ടു പറഞ്ഞാൽ വി ടു ബൈ നോം വി ടു ഈക്വൽ ടു വി ടു എന്താണ് മൈനസ് ടു ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മൈനസ് ടു ബൈ ത്രീ ഓൾ സ്ക്വയർ പ്ലസ് വൺ ബൈ ത്രീ ഓൾ സ്ക്വയർ പ്ലസ് വൺ ബൈ ത്രീ ഓൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ കോമ വൺ ബൈ ത്രീ കോമ വൺ ബൈ ത്രീ ഓൾ ഡിവൈഡഡ് ബൈ ഇവിടത്തെ വരും ഫോർ ബൈ നയൻ പ്ലസ് വൺ ബൈ നയൻ പ്ലസ് വൺ ബൈ നയൻ അല്ലെ റൂട്ടിനകത്ത് ഇത് ചെയ്യുമ്പോൾ എന്താ വരും അല്ലെ മൈനസ് ടു ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഈക്വൽ ടു റൂട്ട് സിക്സ് ബൈ നയൻ ഈക്വൽ ടു എന്താവും മൈനസ് ടു ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഡിവൈഡഡ് ബൈ അല്ല റൂട്ട് സിക്സ് ബൈ ത്രീ ഒന്നുകൂടി മാറ്റിയതാണെങ്കിൽ ത്രീ ബൈ റൂട്ട് സിക്സ് എന്താ ടു മൈനസ് ടു ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ. ഇനി അതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും ഈക്വൽ ടു ഇപ്പൊ മൾട്ടിപ്ലൈ വന്നിട്ടും അല്ലെ മൈനസ് ടു ബൈ റൂട്ട് സിക്സ് കോമ വൺ ബൈ റൂട്ട് സിക്സ് കോമ വൺ ബൈ റൂട്ട് സിക്സ് അല്ലെ. അപ്പൊ എല്ലാത്തിനും ത്രീ ക്യാൻസൽ പോയി. ഇനി അടുത്തതാണ് ഡബ്ല്യു ത്രീ ഡബ്ല്യു ത്രീ ഈക്വൽ ടു എന്താണ് വി ത്രീ ബൈ നോം വി ത്രീ ഈക്വൽ ടു
V3 എന്ന് പറഞ്ഞാൽ 0 1/2 - 1/2 ഓൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 0² + 1/2 ഓൾ² + -1/2 ഓൾ² ഈക്വൽ ടു 0, 1/2 - 1/2 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 0 + 1/4 + 1/4 ഈക്വൽ ടു 0, 1/2 - 1/2 ഓൾ ഡിവൈഡഡ് ബൈ എന്തായി 2/4 ഇനി അത് മാറ്റിയത് മനസ്സിലാവും 0, 1/2 - 1/2 ഓൾ ഡിവൈഡഡ് ബൈ എന്തായി റൂട്ട് 2/2 ഒന്നുകൂടി മാറ്റി എഴുതുമ്പോൾ 2/√2 0, 1/2 - 1/2 ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൾ ടു 0, 1/√2 - 1/√2 അപ്പൊ എന്ത് പറയാ ദെയർഫോർ B" ഈക്വൾ ടു W1, W2, W3 is orthonormal basis for R3. ശരിയല്ലോ, ക്ലിയർ ആയല്ലോ. ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ ബി എന്തായി കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്ത സെക്ഷൻ ആയ സെക്ഷൻ ഏതാണ്? സി ആണ്. സെക്ഷൻ സി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം.